الحمد لله، الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله، الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله، الحمد لله الذي خلق الموت والحياة ليبلو الناس أيهم أحسن عملا. الحمد لله، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكتاب كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين، إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. صدق الله، صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കണമെന്നും എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒന്നുകൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുസ്ലിം സമുദായത്തോട് ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. അല്ലാഹുവും മലക്കുകളും നബിയുടെ മേൽ സലാത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങളും നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നബിയുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക, നബിക്ക് വേണ്ടി സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ആവശ്യത്തിന് മറുപടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജീവിതത്തിലുടനീളം രാവും പകലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. നിത്യേന എന്നോണം നമ്മൾ നമസ്കാരത്തിലും മറ്റും ചൊല്ലുന്ന ഒരു സലാത്ത് ഇബ്രാഹിമി സലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സലാത്താണ്. എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ
ഞാൻ ചൊല്ലിയിട്ടുള്ളതും അതേ സ്വലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم ഈ ഇബ്രാഹിമി സ്വലാത്തിൽ അല്ലാഹുവിനോട് എന്താണ് നാം പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നീ നന്മ നൽകണമേ, കാരുണ്യം ചൊരിയണമേ, അനുഗ്രഹം നൽകണമേ. ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് അനുഗ്രഹം നൽകിയതുപോലെ, കാരുണ്യം നൽകിയതുപോലെ, നന്മ നൽകിയതുപോലെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് നീ അനുഗ്രഹം ചെയ്തതുപോലെ. അല്ലാഹുവിനോട് നാം ഉന്നയിക്കുന്ന, റസൂലിനു വേണ്ടി ഉന്നയിക്കുന്ന ഒരാവശ്യം. ഈ ആവശ്യത്തിന്റെ പൊരുളെന്ത് എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പണ്ഡിതന്മാരും ഹദീസ് പണ്ഡിതന്മാരും വളരെ ദീർഘമായി ഉപന്യസിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹുവിനോട് ഇങ്ങനെ ഒരാവശ്യം? ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും തന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണം, അവർക്ക് ബർക്കത്ത് നൽകിയതുപോലെ ബർക്കത്ത് നൽകണം എന്ന് അല്ലാഹുവിനോട് റസൂലിനു വേണ്ടി ആവശ്യപ്പെടാൻ എന്താണ് എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ദീർഘമായി ഉപന്യസിച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും കുറിച്ച് സംസാരിക്കുക എന്നത് ഇപ്പോൾ എന്റെ ഉദ്ദേശമല്ല. പല പണ്ഡിതന്മാരും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇബ്രാഹിം അലൈഹിസ്സലാമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബമായിരുന്നു, മക്കളായിരുന്നു എന്നുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പുത്രന്മാർ ഇസ്ഹാക്കും ഇസ്മായിലും അലൈഹിമസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പുത്രൻ യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മൂസ അലൈഹിസ്സലാം യൂസുഫ് അലൈഹിസ്സലാം ഉൾക്കൊള്ളുന്ന 12 മക്കൾ, ഒരു വലിയ സന്താന പരമ്പര. ആ സന്താന പരമ്പരയിൽ നിന്ന് ധാരാളം പ്രവാചകന്മാർ. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പര. ആ സന്താന പരമ്പരയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അവസാനത്തെ പ്രവാചകൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പുത്രന്മാർ അനുഗ്രഹീതരാണ് എന്നുള്ളവർ, അവർ സാലിഹുകളായിരുന്നു എന്നുള്ളതാണ്, അവർ സമൂഹത്തെ നയിക്കാൻ പോന്നവരായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും എങ്ങനെയാണോ അനുഗ്രഹിച്ചത് അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും അനുഗ്രഹിക്കണം എന്നാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും ഒക്കെ തന്നെ മക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരുന്നു. മക്കൾ വേണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിൽ മക്കൾ ഉണ്ടാകണം എന്ന് വെറുതെ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പ്രാർത്ഥിച്ചത് റബ്ബി ഹബിലി മിനസ്വാലിഹീൻ എന്ന്, പടച്ചവനെ സ്വാലിഹീങ്ങളെ എനിക്ക് നൽകണം, സന്താനങ്ങളായി നൽകണം. ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ പോലും അയാൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അല്ലാഹുവേ, നീ എനിക്ക് ബർക്കത്ത് നൽകണം. മാത്രമല്ല, ഈ ബന്ധത്തിലൂടെ
ഞങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സന്താനങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണം എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. എന്നതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ എനിക്ക് സന്താനങ്ങളായി നൽകണം എന്നാണ് പ്രാർത്ഥിച്ചത്. മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയിലെല്ലാം തന്നെ തന്റെ സന്താനങ്ങളുടെ കാര്യം ഇബ്രാഹിം അലൈഹിസ്സലാം ആവർത്തിച്ചു പറയുന്നുണ്ട്. വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ വിഗ്രഹാരാധനയിൽ നിന്ന് എന്നെ നീ അകറ്റി നിർത്തണം, എന്നെ മാത്രമല്ല എന്റെ സന്താനങ്ങളെയും അകറ്റി നിർത്തണം. സന്താനങ്ങളുടെ കാര്യത്തിൽ, സന്താന പരമ്പരകളുടെ കാര്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം എത്രമാത്രം ആകാംക്ഷയുള്ളയാളായിരുന്നു, എത്രമാത്രം ഉദ്വേഗമുള്ളയാളായിരുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. റബ്ബന വജാൽന മുസ്ലിമൈനി ലക്, അല്ലാഹുവേ ഞങ്ങളെ രണ്ടുപേരെയും നിന്നെ അനുസരിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ. ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബയുടെ ചുമരുകൾ പടുത്തുയർത്തിയതിനു ശേഷം ആ കഅബയുടെ ചാരത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബന വജാൽന മുസ്ലിമൈനി ലക്, പടച്ചവനെ ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിമാക്കണം. വമിൻ ദുരിയത്തിന ഉമ്മത്തം മുസ്ലിമത്തല്ലക്, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് നിന്റെ അനുസരിക്കുന്ന ഒരു സമുദായത്തെയും നീ ഉണ്ടാക്കേണമേ തമ്പുരാൻ. നിന്നെ അനുസരിക്കുന്ന, ഞങ്ങൾ ഈ സമൂഹത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കാൻ പര്യാപ്തമാകുന്ന, സമൂഹത്തിൽ നന്മ സ്ഥാപിക്കുകയും തിന്മയെ ഉച്ചാടനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, നിന്റെ സന്ദേശങ്ങൾ നിന്റെ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുവാൻ പ്രതിജ്ഞയെടുത്തിട്ടുള്ള ഒരു ഉമ്മത്ത്, ഉമ്മത്ത മുസ്ലിമത്തല്ല, നിനക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയും നീ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്നുണ്ടാക്കേണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കും. അവിടെയും അവസാനിക്കുന്നില്ല, കുറച്ചുകൂടി സ്പെസിഫിക്കായി, കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണ്. റബ്ബിജാൽനി മുഖീമസ്വലാ, പടച്ചവനെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണം. വമിൻ ദുരിയത്തി, എന്റെ സന്താന പരമ്പരകളിൽ നിന്നും അങ്ങനെ തന്നെ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് തന്റെ മക്കൾക്കു കൂടിയായിരുന്നു എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ പ്രാർത്ഥന. ഇബ്രാഹിം അലൈഹിസ്സലാം മാത്രമല്ല പ്രാർത്ഥിച്ചത്, പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. സക്കരിയ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ഹബിലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബ ഇന്നക സമീഉ ദുആ, പടച്ചവനെ നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പരമ്പരയെ, ഒരു സന്താന പരമ്പരയെ നൽകേണമേ തമ്പുരാൻ. ഇന്നക സമീഉ ദുആ, നീ ദുആ കേൾക്കുന്നവനാണല്ലോ എന്ന് വൈകാരിക സ്വഭാവത്തോടുകൂടി സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയുന്നത്. വെറുതെ പ്രാർത്ഥിക്കുക മാത്രമായിരുന്നില്ല അവർ ചെയ്തിരുന്നത്, ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് ഈ അർത്ഥത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയിരുന്നു എന്നും ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.
ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്തുകൾ ശ്രദ്ധിക്കുക. വവസ്സാബിഹ ഇബ്രാഹീമു ബനീഹി വയാഖൂബ്. ഇബ്രാഹിം അലൈഹിസ്സലാം സന്താനങ്ങളോട് വസീയത്ത് ചെയ്തു, ഉപദേശിച്ചു. യാഖൂബ് അലൈഹിസ്സലാമും സന്താനങ്ങളോട് ഉപദേശിച്ചു. യാ ബനിയ ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ. എന്റെ മക്കളെ, എന്റെ പൊന്നാര മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് ഒരു ദീൻ തിരഞ്ഞെടുത്ത് നൽകിയിട്ടുണ്ട്. ഫലാ തമൂതുന്ന ഇല്ലാ വ അന്തും മുസ്ലിമൂൻ. മക്കളെ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് കേട്ടോ. നിങ്ങൾ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിൽ മരിച്ചാലും, രാത്രി മരിച്ചാലും പകൽ മരിച്ചാലും രാവിലെ മരിച്ചാലും വൈകുന്നേരം മരിച്ചാലും, നിങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചാലും, നിങ്ങൾ ഇണചേർന്നുകൊണ്ടിരിക്കെ മരിച്ചാലും, നിങ്ങൾ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചാലും, വലാ തമൂതുന്ന ഇല്ലാ വ അന്തും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ട് മാത്രമേ നിങ്ങൾ മരിക്കാവൂ, മുസ്ലിങ്ങളായിക്കൊണ്ട് മാത്രമേ മരിക്കാവൂ എന്നതിൻ്റെ താൽപ്പര്യമാണോ? മുസ്ലിങ്ങളായിക്കൊണ്ട് മാത്രമേ ജീവിക്കാവൂ എന്ന്. മുസ്ലിങ്ങളായി ജീവിക്കുന്നവർക്ക് മാത്രമേ മുസ്ലിങ്ങളായി മരിക്കാൻ കഴിയുകയുള്ളൂ. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും ഒക്കെ മക്കളോട് നൽകിയിട്ടുള്ള നിർദ്ദേശമായിരുന്നു. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഒരു നല്ല സന്ദർഭം എടുത്ത് നമ്മോട് ചോദിക്കുന്നുണ്ട്, അം കുന്തും ഷുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ യാക്കൂബിന് മരണം ആസന്നമായ സന്ദർഭത്തിൽ? യാക്കൂബിന് മരണം ആസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ ഹാജറുണ്ടായിരുന്നുവോ? നിങ്ങൾ ഹാജറുണ്ടായിരുന്നില്ല. നിങ്ങൾ ഹാജറുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷത്തിൽ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള ദൗത്യം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾ ഹാജറുണ്ടായിരുന്നുവെങ്കിൽ ആ ദൗത്യ നിർവഹണം നിങ്ങൾക്ക് വലിയ പാഠം നൽകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇത് ഖാല ലിബനീ, മക്കളോട് ചോദിക്കുകയാണ്. അവസാനത്തെ ഒരു ക്രോസ് ചെക്ക്, ജീവിതത്തിൽ നിന്ന് വിടപറഞ്ഞ് അല്ലാഹുവിലേക്ക് യാത്ര ചെയ്തു പോകുന്ന സന്ദർഭത്തിലുള്ള ഒരു ചെക്ക്. എന്താണത്? മാ തഅബ്ദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യുക? നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമർപ്പിക്കുക എന്തിനാണ്? നിങ്ങൾ ആരാധിക്കുക എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാമെല്ലാമായി നിങ്ങൾ കരുതുക എന്താണ്? മാ തഅബ്ദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക ആർക്കാണ്? അവരുടെ മറുപടി കൺകുളിർപ്പിക്കുന്ന മറുപടിയായിരുന്നു, ആനന്ദം നൽകുന്ന മറുപടിയായിരുന്നു. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ അന്ത്യനിമിഷങ്ങൾ ഹർഷപുകളകിതമാകുന്ന മറുപടിയായിരുന്നു. എന്തായിരുന്നു അത്? ഖാലു നഅബ്ദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈൽ വ ഇസ്ഹാഖ്. ഞങ്ങൾ അങ്ങിന്റെ ഇലാഹിന് ഇബാദത്ത് ചെയ്യും. അങ്ങയുടെ മാത്രമല്ല, അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെയും ഇലാഹിനാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പോകുന്നത്. ഇലാഹം വാഹിദ, ഏകനായ ഒരേ ഒരു ഇലാഹ്, ആ ഇലാഹിന് ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കും. വനഹ്നു ലഹു മുസ്ലിമൂൻ, മാത്രമല്ല ഞങ്ങൾ അവന് കീഴ്പ്പെടുന്നവരായിരിക്കും എന്നുകൂടി മക്കൾ പറയുകയാണ്. മക്കൾ പറയുകയാണ്. എന്തൊരു സന്തോഷം! നിങ്ങൾ ആലോചിച്ചു,
അവസാനത്തെ നിമിഷത്തെ വൈകാരികമായ രംഗമാണത്. തന്റെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു, ആ മക്കളോട് ഉപദേശിച്ചു, മക്കൾ ആ ഉപദേശം സ്വീകരിച്ചു. അവസാനം പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഒരു പരിശോധനയിലൂടെ തന്റെ ദൗത്യം നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ കുട്ടികളെ നാം സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് നാം ഭക്ഷണം നൽകുന്നുണ്ട്, അവർക്ക് നാം മനോഹരമായ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവർക്ക് നാം വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ഈ സകലതും നമ്മൾ അവർക്ക് നൽകിയുന്നതോടൊപ്പം പരമ്പരാഗതമായി നമ്മുടെ പിതാക്കളിൽ നിന്നും പ്രപിതാക്കളിൽ നിന്നും നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ള മനുഷ്യന് നന്മ നൽകുമെന്നും മനുഷ്യന് മോചനം നൽകുമെന്നും നാം വിശ്വസിക്കുന്ന, അന്തിമ വിജയത്തിന് ഏക കാരണം എന്ന് നാം വിശ്വസിക്കുന്ന, അല്ലാഹുവിലുള്ള വിശ്വാസവും പ്രവാചകരിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും ഇസ്ലാമിന്റെ അടിത്തറയും നമ്മുടെ മക്കൾക്ക് ഈ പ്രവാചക പുംഗവന്മാർ കൈമാറ്റം ചെയ്തതുപോലെ കൈമാറ്റം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ അവസരമുണ്ടായിട്ടുണ്ടോ എന്ന ഒരാലോചനയ്ക്ക് വേണ്ടിയാണ് ഈ സംഭവ പരമ്പരകൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ആദ്യമായി നാം നമ്മുടെ കുട്ടികൾക്ക് കൈമാറ്റം ചെയ്യേണ്ടത് ഈ ഈമാനാണ്, വിശ്വാസം. മദ്രസയിലേക്ക് ഏതാനും ദിവസങ്ങളിലോ വർഷങ്ങളിലോ പറഞ്ഞയച്ചു എന്നതുകൊണ്ട് ഒരിക്കലും ഈമാൻ ഉണ്ടാവുകയില്ല. കുട്ടികളോട് നിരന്തരമായി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രവും ഈമാൻ ഉണ്ടാവുകയില്ല. കുട്ടികളിലേക്ക് ഈമാൻ പകർന്നു നൽകണമെങ്കിൽ ആ ഈമാൻ നമ്മളിൽ നിന്ന് കുട്ടികൾ അനുഭവിച്ചറിയുക മാത്രമേ എന്ന് ഉള്ളൂ. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ നിങ്ങളെത്ര ഭയപ്പെടുന്നു, നിങ്ങളെത്ര ഭയപ്പെടുന്നു എന്ന് നിങ്ങളുടെ മക്കൾക്കറിയാം. അവർ ഇതിനകം തന്നെ അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള പള്ളിയിൽ നിന്ന് ഹയ്യാല സലാഹ് ഹയ്യാലൽ ഫലാഹ് എന്നുള്ള വിളിയാളമുണ്ടാകുമ്പോൾ ആ വിളിയോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നിങ്ങളുടെ കുട്ടികൾക്കറിയാം. നിങ്ങളവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? അള്ളാഹുവിനുള്ള അനുസരണം നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടോ? അല്പം വൈകിപ്പോയാൽ നിങ്ങളുടെ മുഖത്ത് ആ ബേജാറും ബദ്ധപ്പാടും കാണുന്നുണ്ടോ? അതല്ല, ആ വിളിയെ നിസ്സാരവൽക്കരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന്. ഏറ്റവും കൂടുതൽ അനുകരണശേഷിയുള്ള, അനുകരണവാഞ്ചയുള്ള, ശരിക്കും ഒപ്പിയെടുക്കാൻ ശേഷിയുള്ള നിങ്ങളുടെ കുട്ടികൾക്കറിയാം നിങ്ങൾ അതിനോടെങ്ങനെയാണ് പെരുമാറുന്നത്. ഏതെങ്കിലും ഒരു നിർദ്ദേശം അല്ലാഹുവിങ്കിൽ നിന്നും റസൂലിൽ നിന്നുമുള്ളതാണ് എന്നറിഞ്ഞാൽ നിങ്ങൾ എന്ത് സമീപനമാണ് അതിനോട് സ്വീകരിക്കുന്നത്? പലിശ വാങ്ങരുത് എന്ന് നിങ്ങൾക്കറിയാം, അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. പലിശയോട് ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയാം, അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിർബന്ധിതമായ സാഹചര്യത്തിലല്ലാതെ നമ്മുടേതുപോലുള്ള ഒരു സമൂഹത്തിൽ പോലും പലിശാധിഷ്ഠിതമായ ഇടപാടുകളെ സമീപിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കുട്ടികൾ മദ്രസകളിൽ വെച്ചത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുകൂടി കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. സദാചാര രംഗത്തുള്ള അല്ലാഹുവിന്റെയും റസൂലിന്റെയും നിർദ്ദേശങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളുടെ കുട്ടികൾക്കറിയാം.
നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നും നിങ്ങളുടെ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉപദേശങ്ങളെക്കുറിച്ച് അവർ വിചാരിക്കുന്നത് നിങ്ങളുടെ മക്കളെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ ഉപദേശങ്ങൾ എന്നാണ്. അതിലപ്പുറം എന്തെങ്കിലും ഒരു അർത്ഥം ആ ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഉണ്ടാകുമായിരുന്നുവെങ്കിൽ എന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് ആ നിർദ്ദേശങ്ങളെ അപ്പടി അംഗീകരിക്കുമായിരുന്നു എന്നും അവർ വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈമാൻ നമ്മുടെ കുട്ടികളിലേക്ക് കേവലമായ ഉപദേശങ്ങൾ കൊണ്ടോ മദ്രസകളിൽ പറഞ്ഞയക്കുച്ചു എന്ന് സമാധാനിക്കുന്നതുകൊണ്ടോ കടന്നു ചെല്ലുകയില്ല. മറിച്ച് നമ്മിൽ നിന്നുള്ള അനുഭവങ്ങളിലൂടെയാണ് അത് കടന്നു ചെല്ലുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മയും വാപ്പയും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇതാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക പിന്തുടരുന്ന ഏറ്റവും നല്ല മക്കൾ നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അതിന് മാതൃകയിലൂടെ മാത്രമേ നമുക്ക് ശ്രമിക്കാൻ പറ്റൂ എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായി നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്വഭാവപരമായ സംസ്കരണമാണ്. സ്വഭാവപരമായ സംസ്കരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ തന്നെ പരിചയപ്പെടുത്തിയത് ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നാണ്. ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും ഉത്തമമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അല്ലാഹു റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത് ഉത്തമമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, അല്ല എത്ര പ്രാധാന്യമാണ് സ്വഭാവത്തിന് നൽകിയിട്ടുള്ളത് എന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ വിചാരിച്ചാൽ അവന്റെ സ്വഭാവത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യവുമാണ്. പ്രയോജനമില്ലാത്ത കാര്യത്തിനു വേണ്ടി അല്ലാഹു ഒന്നും ചെയ്യുകയില്ല. അല്ലാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചത് നല്ല സ്വഭാവചര്യകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആ പ്രവാചകന്റെ പരിശ്രമത്തിന് ഫലമുണ്ടാകും എന്നാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം നമുക്ക് ഇച്ഛാശക്തിയുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഖ്മൽ മുഅ്മിനീന ഈമാനൻ, വിശ്വാസികളിൽ ഏറ്റവും പൂർണ്ണത കൈവരിച്ചവരാരാണ്? അഹ്സനുഹും ഖുൽഖൻ, വിശ്വാസികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. അപ്പൊ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും പൂർണ്ണനായ വിശ്വാസി എങ്കിൽ നമ്മുടെ കുട്ടികളിൽ ഈമാൻ വളർത്തുന്നതിൻ്റെ ഭാഗമാണ് അവർക്ക് സ്വഭാവചര്യകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സ്വഭാവങ്ങളിൽ പെടുന്നത്? സ്വഭാവങ്ങളിൽ പെടുന്ന ഒന്നാമത്തെ കാര്യം പെരുമാറ്റങ്ങൾ തന്നെയാണ്. സ്നേഹിക്കാൻ നമ്മുടെ കുട്ടികൾ പഠിക്കണം. സ്നേഹവും നമ്മിൽ നിന്നാണ് കുട്ടികൾക്ക് ലഭ്യമാകേണ്ടത്. സ്നേഹിക്കാൻ പഠിക്കണം. വലിയവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ആ സമ്പ്രദായം ഇന്ന് വളരെ കുറവാണ്. ചെറിയവരോട് കാരുണ്യം നമ്മൾ പഠിപ്പിക്കണം കുട്ടികളെ. ചെറിയ കുട്ടികളോടുള്ള കാരുണ്യം നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ഉയർന്ന നീതിബോധം നമ്മൾ കുട്ടികൾക്ക് നൽകണം. താൻ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതെന്തും തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു തത്വമുണ്ടല്ലോ, ആ തത്വം പ്രയോഗരൂപേണ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കണം. ഒരിക്കലും താന്തോന്നികളാകാൻ പറ്റില്ല നമ്മുടെ കുട്ടികൾ. ഒരിക്കലും ആർത്തിയുള്ളവരാകാൻ പറ്റില്ല നമ്മുടെ കുട്ടികൾ. നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് ത്യജിക്കാൻ സന്നദ്ധമാവുകയും ലളിതമായ ജീവിതം നയിക്കുന്നവരും ചെയ്യുന്നവരാകാൻ നമ്മൾ ശ്രദ്ധിക്കണം.
ഇതാണ് പെരുമാറ്റങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളെ മര്യാദ പഠിപ്പിക്കണം. മുസ്ലിം കുട്ടികൾക്കാണ് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മര്യാദ വളരെ കുറവ്. സ്കൂൾ അധ്യാപകന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകന്മാരോട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശാന്തമായിട്ടൊന്ന് സംസാരിച്ചു നോക്കൂ, അത്ഭുതത്തോടുകൂടി അവർ പറയുന്നത് കാണാം, മുസ്ലിം കുട്ടികളുടെ പെരുമാറ്റം വളരെ മോശമാണ്. പെരുമാറ്റം മോശമാണ്, മര്യാദകൾ മോശമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാനേഴ്സ് ഇല്ല എന്ന് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയും. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ടല്ലോ, ആ രീതി കുട്ടികൾക്കറിയില്ല. തല ഉയർത്തി നിന്ന് സംസാരിക്കാൻ, അഭിമാനബോധത്തോടുകൂടി സംസാരിക്കാൻ, എന്നാൽ വിനയത്തോടുകൂടി സംസാരിക്കാൻ, നല്ല ഭാഷയിൽ സംസാരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത്. ഒന്നുകിൽ ധിക്കാരത്തോടുകൂടി സംസാരിക്കും, അല്ലെങ്കിൽ ആണത്തമില്ലാതെ സംസാരിക്കും, ആത്മവിശ്വാസമില്ലാതെ സംസാരിക്കും. ഇതാണ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം. സംസാരിക്കുന്നതിനുള്ള മാനേഴ്സ്, രീതികൾ നമ്മുടെ കുട്ടികൾക്കറിയില്ല. ഭക്ഷണപ്പ് മേശപ്പുറത്തുണ്ടാകുന്ന മാനേഴ്സ് ഉണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധാപൂർവം പഠിപ്പിച്ചിട്ടുള്ള മാനേഴ്സ് ഉണ്ട്. അല്ലാഹുവിന്റെ നാമത്തിൽ നീ ആരംഭിക്കണം. വക്കുൽ മാ യലീഖ്, നിന്റെ അടുത്തുള്ളത് നീ തിന്നണം. കുൽ മാ യലീഖ്, നിന്റെ അടുത്തുള്ളത് നീ തിന്നണം. ആകെ കൂടി കുഴമ്പരുത്, പ്ലേറ്റ് വളരെ വൃത്തിയായിരിക്കണം. തിന്നുന്നത് ഒരു വാരി വലിച്ച ഒരു ആർത്തിയോടുകൂടിയുള്ള തീറ്റയാകരുത്. വളരെ സാവധാനം ചവച്ചരച്ച് അങ്ങനെ ആഘോഷിച്ചുല്ലസിച്ചു നീ തിന്നണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും സ്വന്തമായി ഭക്ഷണം കഴിക്കുമ്പോഴും പാലിക്കേണ്ടതുണ്ട്. പഴയകാലത്ത് വല്യുമ്മമാരും വല്യൂപ്പമാരും ആവശ്യമുള്ളതും ഇല്ലാത്തവരും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. കാരണം വീട്ടിൽ പലപ്പോഴും ഒറ്റക്കൊറ്റക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ടി വിയുടെ പരിപാടികൾ പലരും പലർക്കാണ് ഇഷ്ടം. ഒരു സമയത്ത് ഭക്ഷണം കഴിച്ച് കിട്ടണമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ലാത്ത സന്ദർഭമാണ്. ഒരു നേരത്ത് പോലും ഒരു ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ മാനേഴ്സ് പഠിപ്പിക്കുക? നമ്മുടെ കുടുംബക്കാരായ ആളുകൾ ചിലപ്പോൾ വീട്ടിലേക്ക് വരും, വിരുന്ന് വരും. ആ വിരുന്ന് വരുന്നവരോടെങ്ങനെ പെരുമാറണം നമ്മുടെ കുട്ടികൾക്കറിയില്ല. നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ അന്യ വീടുകളിലേക്ക് വിരുന്നു പോകും, അയൽപക്ക വീടുകളിലേക്ക് പോകും. അങ്ങനെ പോയാൽ അവിടെ എന്ത് ചെയ്യണം? ചെല്ലുന്ന വിവരം അറിയിക്കണം. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാണ്. വാതിൽ തുറക്കുമ്പോൾ തന്നെ കണ്ണു തുറന്ന് നോക്കരുത്, അവിടുത്തെ രഹസ്യങ്ങൾ അറിയാൻ ശ്രമിക്കരുത്, അവിടുത്തെ ഉപകരണങ്ങൾ ചാടി മറിഞ്ഞ് കേടുവരുത്തരുത്. ഇങ്ങനെയുള്ള അതിഥികളെ സ്വീകരിക്കുമ്പോഴും അതിഥികളായി പോകുമ്പോഴുമുള്ള മാനേഴ്സ് ഉണ്ട്. എത്രയെത്ര കാര്യങ്ങളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാം. ഈ മര്യാദകളും പെരുമാറ്റങ്ങളും ചര്യകളും എല്ലാം കൂടി ചേരുന്ന ഒരു സംഗതിയാണ് ഹദീസുകളിൽ അഖ്ലാഖ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ഈമാനോടൊപ്പം അഖ്ലാഖ് കൂടി നാം നൽകണം. കാരണം അഖ്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖൻ, ഏറ്റവും പൂർണ്ണമായ വിശ്വാസി എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്വഭാവമുള്ളയാളാണ് എന്ന് നാം മനസ്സിലാക്കുകയും വേണം. അങ്ങനെ വളരുമ്പോഴാണ് നമ്മുടെ അടുത്ത തലമുറ നിലവാരമുള്ള ഒരു തലമുറയായി മാറുന്നത്. നിലവാരമുള്ള ഒരു തലമുറയ്ക്ക് മാത്രമേ ഇതര സമൂഹങ്ങളെ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ. ദീനുൽ ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനും അഭിമാനബോധത്തോടുകൂടി ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ, ഈ ലോകത്തിന് മേൽ കാരുണ്യത്തിന്റെ ചിറക് വിരിക്കാൻ കഴിയണമെങ്കിൽ, മുസ്ലിം സമുദായത്തിലെ അടുത്ത തലമുറ വിശ്വാസവും സ്വഭാവ ഗുണങ്ങളുമുള്ളവരായിരിക്കണം. അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും
മുസ്ലിം സമുദായത്തിനും അള്ളാഹു നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.